എല്ലാവർക്കും നമസ്കാരം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. പിത്തനീര് ഉൽപ്പാദിപ്പിക്കുക, അന്നജം, കൊഴുപ്പ്, ഗ്ലൂക്കോസ് എന്നിവയെ ഊർജമാക്കി മാറ്റുക, മദ്യവും മറ്റു വിഷാംശങ്ങളും നീക്കം ചെയ്യുക മുതലായവയാണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾ. കരളിന് നീർവീക്കമുണ്ടാകുന്ന അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസ്, ബാക്ടീരിയ, ചില മരുന്നുകൾ, മദ്യം ഇവയെല്ലാം ഇതിന് കാരണമാണ്. ഇവ കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ ഇസീസസ്, മെറ്റബോളിക്കൽ ഇസീസസ്, ജന്മന പിത്തനാളി ചുരുങ്ങുക, ശരീരത്തിൽ ചെമ്പ് കൂടുതലുള്ള വിൽസൺ ഡിസീസസ് മുതലായവയെല്ലാം ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് കാരണമാണ്. വൈറസ് മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പ്രധാനമായും 5 തരം വൈറസുകളുണ്ട്. ഇവ A, B, C, D, E എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. എയും ബിയും സാധാരണയായി മഴക്കാലത്താണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇത് കുടിവെള്ളത്തിലൂടെയാണ് പകരുന്നത്. സാധാരണയുണ്ടാകുന്ന പനി, തലവേദന, ശരീരവേദന, ഛർദി, വിശപ്പില്ലായ്മ എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് കണ്ണിലും മൂത്രത്തിലും മഞ്ഞ നിറം കാണപ്പെടുന്നു. ഈ അവസ്ഥയെയാണ് എക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റിലൂടെ രോഗത്തിൻ്റെ കാഠിന്യത്തെയും രോഗകാരിയായ വൈറസിനെയും കണ്ടുപിടിക്കാവുന്നതാണ്. ഭൂരിഭാഗം ആളുകളിലും 4 മുതൽ 6 ആഴ്ചക്കുള്ളിൽ രോഗം പൂർണ്ണമായും ഭേദമാവും. ഒരു ചെറിയ ശതമാനം ആളുകളിൽ, പ്രത്യേകിച്ച് ഗർഭിണികളിൽ, അസുഖം സങ്കീർണമാവുന്നു. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വന്നു കഴിഞ്ഞാൽ രോഗി പ്രതിരോധ ശക്തി കൈവരിക്കുന്നു. രണ്ടാമതായി ഈ അസുഖം വരില്ല. പണ്ട് കുട്ടികളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ അസുഖം ഇന്ന് വലിയവരിലും കാണപ്പെടുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കൂടുതൽ മാരകമായ വൈറസുകളാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 10-15% ആളുകളിൽ ഹെപ്പറ്റൈറ്റിസ് ബി കാണപ്പെടുന്നു. ഇവർ തികച്ചും ആരോഗ്യവാന്മാരും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവരുമാണ്. ഇവർ ഹെപ്പറ്റൈറ്റിസ് കാരിയർ എന്നറിയപ്പെടുന്നു. മറ്റുള്ളവർക്ക് ഇവരിൽ നിന്ന് രോഗം പകരാൻ സാധ്യതയുണ്ട്. സാധാരണ HBSAG എന്ന ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. ഗൾഫ് മെഡിക്കൽ ചെക്കപ്പ്, ഓപ്പറേഷന് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ്, ഗർഭിണികൾക്കുള്ള ടെസ്റ്റ്, രക്തദാതാക്കളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവയിലൂടെയാണ് പലപ്പോഴും രോഗം കണ്ടെത്തുന്നത്. വൈറസ് ബിയും സിയും സാധാരണയായി രക്തദാനം, ലൈംഗിക വീഴ്ച, പച്ചകുത്തൽ, മയക്കുമരുന്ന് കുത്തിവെക്കൽ എന്നിവയിലൂടെയാണ് പകരുന്നത്. അണുബാധയുണ്ടായാൽ എക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നീ രോഗങ്ങളും ഉണ്ടാവാം. എക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും 1.5 മാസം കൊണ്ട് സുഖം പ്രാപിക്കും. 6 മാസത്തിനുള്ളിൽ 90% ആളുകളിലും വൈറസ് ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. 10% ആളുകളിലും വൈറസ് ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും പിന്നീട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നീ ഗുരുതരമായ കരൾ രോഗങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ബിക്കും എതിരെ പ്രതിരോധ കുത്തിവെപ്പ് ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് WHO എല്ലാ വർഷവും July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു. ഈ ദിനാചരണത്തിൻ്റെ ഇത്തവണത്തെ പ്രമേയം ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഇതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.